ഹെൻറി വാൻ ഡ്യൂക്ക് 1895 എഴുതിയ ദ സ്റ്റോറി ഓഫ് ദ അദർ മാൻ എന്ന ലഘു നോവലിൻ്റെ സ്വതന്ത്ര ആഖ്യാനം. ആർത്തബാൻ. ആർത്തബാൻ എന്ന മനുഷ്യന്റെ അന്വേഷണങ്ങളെയും അലച്ചിലുകളെയും സംഘർഷങ്ങളെയും പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ സുഗന്ധത്തിന് 2000 വർഷത്തിൻ്റെ പഴക്കമാണുള്ളത്. ഇതൊരു ചരിത്ര സംഭവമല്ലെങ്കിലും സമാനമായ അന്വേഷണങ്ങളിലൂടെ ചരിത്രം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നതിനുള്ള ഉദാഹരണം. ആർത്തബാൻ, അയാൾ നടന്നു നീങ്ങിയ വഴികളിലെ കാൽപ്പാടുകൾ വീഴ്ത്തിയ നിറമുള്ള ഓർമ്മകളുടെ സമാധിയിൽ നേരിയ ശബ്ദം കേൾക്കാം. യേശുവാ, യേശുവാ. അളന്നുതീരാത്ത ഭൂമിയിൽ അളക്കാനിടമില്ലാത്ത ചുവടുകൾ, ആ അലച്ചിലുകൾ എങ്ങും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എങ്കിലും 100 ആണ്ടുകൾക്ക് ശേഷവും നമ്മൾ അങ്ങനെയൊരു മനുഷ്യനെ ഓർമ്മിക്കുകയാണ്. മനുഷ്യൻ വിലമതിക്കുന്നതിനെ ദൈവം ശ്രദ്ധിച്ചെന്നു വരില്ല. എന്നാൽ ദൈവം വിലമതിക്കുന്നവ ലോകാന്ത്യം വരെ ഓർമ്മിക്കപ്പെടും. ഉണ്ണിയേശുവിനെ കാണാൻ 3 ജ്ഞാനികൾക്കൊപ്പം യാത്ര തിരിച്ചവനാണ് ആർത്തബാൻ. താൻ നടന്നുപോയ വഴികളിലെ നൊമ്പര കാഴ്ചകളിൽ ആർത്തബാന്റെ ഹൃദയം നുറുങ്ങി. ഏതാനും ദിവസങ്ങൾ പിന്നിട്ട് ഒരു കുന്നിൻ ചെരുവിലെത്തി. കൊള്ളക്കാർ തൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരമ്മയെ കണ്ടു. ദിവസങ്ങളോളം യാത്ര ചെയ്താണ് കൊള്ളക്കാരിൽ നിന്നും ആ മകനെ രക്ഷിച്ച് അമ്മയുടെ അടുക്കിലെത്തിച്ചത്. വീണ്ടും അയാൾ അതിവേഗം നടന്നു. അപ്പോഴേക്കും മറ്റു 3 പേരും അനേക കാതങ്ങൾ പിന്നിട്ടിരുന്നു. ഉണ്ടായിരുന്ന സമ്പത്തത്രയും വിറ്റുപെറുക്കി കിട്ടിയ രത്നങ്ങളിൽ ഒന്ന് ആ വഴിയിൽ തീർന്നു കഴിഞ്ഞു. കനമുള്ള ചിന്തകളാണ് അയാളുടെ ഉള്ളിൽ പേറിയിരുന്നത്. തീവ്ര നമ്പരങ്ങളുടെ സംഗീതവും ആ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. ഒന്നും പുറത്തേക്ക് ഒഴുകിയിരുന്നില്ല. പരുക്കൻ കാതുകളെ അയാൾ ഭയന്നിട്ടുണ്ടാവും. കൊടും വേനലിൽ ചൂടിനോടും മഴയത്ത് തണുപ്പിനോടും അയാൾക്ക് പ്രിയമായിരുന്നു. ഒന്നിനേക്കാൾ പ്രിയം മറ്റൊന്നിനോടും ഉണ്ടായിരുന്നില്ല. മരത്തണലിൽ വിശ്രമിച്ചപ്പോഴാണ് അയാൾ ആ ശബ്ദം കേട്ടത്. എന്തൊരു മുഴക്കമായിരുന്നെന്നോ നിന്റെ വീഴ്ചയ്ക്ക്! എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ചിതറിത്തെറിച്ചുപോയി. തൻ്റെ മേൽപ്പതിച്ച മഴത്തുള്ളിയോട് പുൽനാമിൻ്റെ പരിഭവമായിരുന്നു അത്. ആർത്തബാൻ തൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇല്ല, ഈ ഭൂമിയിലുള്ള യാതൊന്നിനും എൻ്റെ സ്വപ്നത്തെ തകർക്കാനാവില്ല. ഞാൻ കാണും, യേശുവായെ, ഞാൻ കാണും. കൂടുതൽ കരുത്തോടെ അയാൾ യാത്ര തുടർന്നു. മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ തൻ്റെ സങ്കടങ്ങൾ എണ്ണിപ്പറഞ്ഞു കരയുന്ന ഒരു സ്ത്രീയെ കണ്ടു. ഒന്നും ചോദിക്കാതെ തന്നെ കയ്യിലിരുന്ന അടുത്ത വിലയേറിയ ഒരു രത്നം ആ സ്ത്രീക്ക് നൽകിയിട്ട് അയാൾ വേഗത്തിൽ നടന്നകന്നു. വിശപ്പും ദാഹവും ക്ഷീണവും അലട്ടിയിരുന്നെങ്കിലും ഉള്ളിൽ അയാൾ ക്രിസ്തു സ്നേഹത്താൽ ജ്വലിക്കുകയായിരുന്നു. ഒരു ഹൃദയത്തിലും പ്രവേശിക്കാൻ കഴിയാത്ത മേഘങ്ങളാണോ കത്തിയമർന്ന് ചാരമാകുന്നത്? കടം കൊണ്ട പ്രാണവായുവിൽ ഏന്തി വലിയുന്ന മുറിവേറ്റ ജീവന്റെ സങ്കടങ്ങൾ എങ്ങനെ ഞാൻ കാണാതിരിക്കും? വർഷങ്ങൾ പലതു കഴിഞ്ഞു. ഇതുവരെയും എനിക്ക് കണ്ടെത്താനായില്ലല്ലോ. പ്രതീക്ഷ കൈവിടാതെ അയാൾ യാത്ര തുടർന്നു. കുന്നുകളും മലകളും താണ്ടി അവസാനം ഒരു സമതല പ്രദേശത്തെത്തി. അവിടെ നിലത്ത് മൃതപ്രായനായി കിടക്കുന്നു ഒരാൾ. ആർത്തബാൻ അടുത്തെത്തി അയാളെ ശുശ്രൂഷിച്ചു. പിന്നെ യേശുവിനായി കരുതിയിരുന്ന അവസാനത്തെ രത്നം അയാൾ ആ മനുഷ്യനു വേണ്ടി ചിലവാക്കി.
യേശുവ, ഈ കൈകൾ ശൂന്യമാണല്ലോ. ഇനി ഞാൻ എന്തു കൊടുക്കും? അർത്തബാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഈ സമയം പീലാത്തോസിന്റെ അരമനമുറ്റത്ത് ബഹളം കേട്ട് അയാൾ അങ്ങോട്ടേക്ക് തിരിച്ചു. താൻ അന്വേഷിച്ചിറങ്ങിയ യേശുവ, അയാളുടെ ഹൃദയം നുറുങ്ങി. പിന്നെ അയാൾ യേശുവിൻ്റെ പിന്നാലെ ആ മലമുകളിലേക്ക് നടന്നു. ശൂന്യമായ കരങ്ങളിലേക്ക് ഇടയ്ക്കിടെ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ നിറയെ സ്നേഹം. കരുതി വച്ചിരുന്നതെല്ലാം വഴിയിൽ കൊടുത്തു തീർത്തല്ലോ. ഇനിയൊന്നും അവശേഷിക്കുന്നില്ല. പെട്ടെന്നാണത് സംഭവിച്ചത്. യേശു അയാളെ തിരിഞ്ഞു നോക്കി. അർത്തബാൻ, ഈ കാലമത്രയുമുള്ള നിന്റെ അലച്ചിലുകൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നീ ചെയ്തതെല്ലാം എനിക്കു വേണ്ടിയായിരുന്നു. അർത്തബാന്റെ മുഖം തിളങ്ങി. അവസാനം കുരിശിൽ നിന്നിറക്കിയപ്പോൾ ആ പാദങ്ങളിൽ അയാൾ ചുംബിച്ചു കിടന്നു. അവിടെ വെച്ച് അയാൾ ആ സ്വരം കേട്ടു. നീയും എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. സൂര്യൻ്റെ നേരെ മുഖമുയർത്തി നടക്കുന്ന ഒരാളെയും ഭൂമിയിലുള്ള യാതൊന്നിനും തടഞ്ഞു നിർത്താനാവില്ല. സൂര്യൻ്റെ നേരെ മുഖമുയർത്തി നടക്കുന്ന ഒരാളെയും ഭൂമിയിലുള്ള യാതൊന്നിനും തടഞ്ഞു നിർത്താനാവില്ല.